നിക്കക്കള്ളി ഇല്ലാതെ വന്ന അവനിനി എന്റെ മോളെ എന്തെങ്കിലും നോക്ക്. അവന്റെ വേറെ ഏതെങ്കിലും ഭാര്യമാരെ വിളിക്കുകയായിരിക്കും. പട്ടി ഇവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോവല്ലോ. നല്ല ഹോട്ടലാ, മദാമ്മമാരൊക്കെ ഉണ്ട്, ഞാൻ കണ്ട്. ആ അടി മേടിച്ചോണ്ട് പോവരുത്. ഏതായാലും നമ്മളിവിടെ വന്നെന്ന് നാലു പേരെ അറിയിക്കണം. അറിയിക്കുന്നതൊക്കെ കൊള്ളാം, തല്ല് വാങ്ങി തരരുത്. ഹാജിയാരുടെ ഉമ്മാന്റെ അരിയിൽ നിന്ന് മാറിയപ്പോ തന്നെ എന്തൊരാശ്വാസോ. ഇവിടെ കുളിക്കടവുണ്ടാ? അല്ല, വലിയ വലിയ ഹോട്ടലൊക്കെ ആവാതെ കാണണമല്ലോ. സ്വിമ്മിംഗ് പൂളിന്റെ കാര്യമാണോ ഉദ്ദേശിക്കുന്നത്? അതെ, കുളിക്കാനല്ല, കുളക്കടവിൽ പോയി ഇരിക്കാൻ. ഈ കുളക്കടമാക്കി ഇരിക്കണ പോലെ. ഇങ്ങനെ ഇപ്പഴേ പറഞ്ഞു വിടുന്നേ നല്ലത്. പോണെങ്കി ബാപ്പയും മോനും പോയാ മതി, ഞാൻ ഷാജഹാന്റെ മരുമോളുടെ ഒപ്പം മടങ്ങണുള്ളൂ. ഈ ചാനൽ അവിടെ കിട്ടൂല. എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കണത്? ഈ മീശയില്ലാത്ത മോന്തയും വെച്ച് കഷ്ടം ഒരു ബാപ്പയും മോനും നടക്കണ. ഇയാളെ കൊണ്ട് എങ്ങനെ ഇവിടെ കഴിയും? സ്വന്തം പ്രായത്തെ കുറിച്ച് ഓർക്കും കൂടി ചെയ്യാത്ത ഹലാക്ക്. സിംഗിൾ കോട്ടേജ് ആണല്ലേ. ഇതിനകത്ത് മിക്കവാറും സായിപ്പ് മദാമയായിരിക്കും. വീട്ടിലെ സ്വഭാവം ഇപ്പൊ ഇവിടെ തുടങ്ങിയോ? എല്ലാ റൂമിലും പോയി ഒളിഞ്ഞു നോക്കാണോ? ആരോടും പറയരുത്, പറ്റിപ്പോയി. അല്ല മോളെന്താ ഇവിടെ? എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ അറിഞ്ഞിട്ട് എന്തിനാ? അകത്ത് ആരെങ്കിലും ഉണ്ടോ മോളെ? ഉണ്ടെങ്കിൽ ഞാൻ ആരോടും പറയില്ല. അതിന് ഇങ്ങനെ സ്വഭാവം അല്ല എന്റെ. ഈ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റിന്റെ മുറിയാ ഇത്. ആരുടെ മുറിയായാലും എന്താ, ഒരു ഓട്ടം ഇട്ടൂടെ? ആള് ആണാണാ പെണ്ണാണാ, അല്ലെ ആണും പെണ്ണും കെട്ടതാണോ? ആണും പെണ്ണും കെട്ടത് ആരാന്ന് എനിക്കറിയാം. ആര്? ഹാജിയാരാണ്. മാറിങ്ങട്ട്. അപ്പൊ ആരും അകത്തുണ്ട്, ഇവക്കും ചിറ്റിക്കളി തുടങ്ങിയ. ചെറിയ ഗ്യാപ്പ് പോലുമില്ല. പെട്ടെന്ന് വരരുത്. ഏരിയ മാറ്റി പിടിക്കാം. സംസാരം കേട്ടിട്ട് അവന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബാപ്പയ്യ പണം പറ്റി വന്നവനല്ലേ, അതിന്റെ സംസ്കാരമേ അവൻ കാണിക്കും. ഇനി ഈ മുറിയിൽ രഹനം വന്നുന്ന് അയാൾ പോയി അവനോട് പറയൂ. ഇവിടെ വന്ന് ഒളിഞ്ഞു നോക്കിയതല്ലേ, അതുകൊണ്ട് പറയത്തില്ലായിരിക്കും. ചെറിയ പനിയും ജലദോഷവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേടാ, ഒരു പിടി പിടി. രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോ അതൊക്കെ അങ്ങ് ശമിച്ചോളൂ. രോഹിണി വിളിച്ചോ മച്ചി? ആ വിളിച്ചിരുന്നു, അവിടെ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. അവര് മൂന്നുപേരുടെയും ചങ്ക് കത്തി വിശ്വസിച്ചവൻ ചതച്ചെന്നറിഞ്ഞപ്പോ
അതുകൊണ്ട് അവരെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ അവനായിട്ട് വട്ടം കിടക്കാനാ പരിപാടി. അല്ല, ആ മുസ്ലിം പെങ്കൊച്ചിന് ഇപ്പൊ വീട്ടുകാരോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാ മോനെ. ഈ പെങ്കൊച്ചുങ്ങളായത് കൊണ്ട് അവനെ ജീവനോടെ കത്തിക്കാത്തത്. അല്ലെങ്കിൽ മൂന്ന് പെങ്കൊച്ചുങ്ങൾ മതി അവന്റെ കയ്യും കാലും വരിഞ്ഞു കെട്ടി പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ. ഈ യാത്രയുടെ ഒടുവില് രഹനയുടെ വീട്ടുകാർ അവനെ പിടിക്കുവോ? പിടിച്ചാ പിന്നെ അവനെ ജീവനോടാരും കാണത്തില്ല. വെട്ടിക്കീറി ഏതെങ്കിലും ആറ്റിലെറിയും ആ കൊച്ചിന്റെ വാപ്പയെ ആങ്ങളെ എല്ലാം കൂടെ. എനിക്കൊരാഗ്രഹമുണ്ട് അമ്മച്ചി, ഈ പറയുന്ന രഹന, ലീന, അവരുടെ ബന്ധുക്കള്, പിന്നെ അവനെ ദൈവത്തെ പോലെ കാണുന്ന രോഹിണിയുടെ അച്ഛനും അമ്മയും മാങ്ങളെയും ഉൾപ്പെടെയുള്ള ആൾക്കാര്, എല്ലാവരുടെയും നടുവില് പ്രതിയെ പോലെ നിൽക്കുന്ന ശരത്ത്, എന്നിട്ട് കലി അടങ്ങൂടെ നന്ദനെ ഉൾപ്പെടെയുള്ളവര് അവനെ ചവിട്ടി കൂട്ടുന്നു. അങ്ങനെ ഒരു കാഴ്ച അധികം വൈകാതെ കാണണമെന്ന എന്റെ ആഗ്രഹം. എന്റെ ഉള്ളിലും അങ്ങനെ ഒരുപാട് മോഹങ്ങളുണ്ട് മോനെ. എന്നാ സന്തോഷിക്കാൻ ഒന്നുമില്ല നമുക്കൊക്കെ. ജോസൂട്ടനെ ജയിലിൽ പോയി കണ്ട് കരയാം. അരികിലുള്ള രോഹിണി മോളുടെ സങ്കടം കണ്ട് എല്ലാരും പറയുന്നത് പോലെ ആ ദ്രോഹി നരകിച്ച് കാണണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. നാളെയെങ്കിൽ നാളെ വെള്ള പുതച്ച് കിടക്കുന്ന അച്ഛനും അമ്മയും ഇല്ലാത്ത അവന്റെ ശരീരം കണ്ടാൽ അത്രയ്ക്ക് ആശ്വാസം. നല്ല ഹോട്ടല്, നല്ല ശാന്തത, നല്ല പെണ്ണുങ്ങളും. ഇവിടുന്ന് ഇപ്പൊ തടി കേടാകാതെ പോവാൻ പറ്റുമ്പോയ്യാപ്പളെ? പറ്റത്തില്ലേ, കുറച്ചു കാലം താമസിക്കാന്ന്. ഒന്നും മിണ്ടാതിരിക്കും, വന്നപ്പോഴേ പറഞ്ഞത് അടങ്ങി ഒതുങ്ങിയിരിക്കണോന്ന്. എന്നിട്ട് കേൾക്കത്തുമില്ല. ഓ, ഞാൻ മിണ്ടല്ല. ഇനി ഓർഡർ എടുക്കാൻ ഉടനെ ആള് വരുമുണ്ട്, അല്ലെങ്കിൽ വാപ്പയെ പറഞ്ഞോളൂ. ഒന്നുമില്ല, ഞാനിപ്പോ വരാം. എടാ, ഭക്ഷണം കഴിച്ചിട്ട് പോടാ. മാറും, ഇവിടുന്ന് വരണ്ട. അവനക്ക് ടീച്ചർ അങ്ങോട്ടിരുന്നു, ഞാനൊന്നും അങ്ങോട്ട് പോയിട്ട് വരാം. ഓളാളത്ര ശരിയല്ല. ഓളിപ്പ എന്തിനാ ഇങ്ങോട്ട് വന്ന്? രോഹിണിയച്ചി ഇവിടെ, നിങ്ങളെന്താ ഇവിടെ? അല്ല, ഞങ്ങളൊന്ന് വെറുതെ ചുറ്റിക്കറങ്ങാൻ വന്നതാ. ചേച്ചി എന്താ ഇവിടെ? ഞങ്ങൾ സ്കൂൾ ടീച്ചേഴ്സിന്റെ ഒരു ക്യാമ്പുണ്ട് ഇവിടെ, അതിനുവേണ്ടി വന്നതാ. അല്ല, ക്യാമ്പിൽ പെണ്ണുങ്ങൾ മാത്രമല്ലോ ടീച്ചേഴ്സായിട്ട്? അല്ലല്ല, എല്ലാവരും ഉണ്ട്. ഇവിടെ എത്ര ദിവസം കാണും? അങ്ങനെയൊന്നും തീരുമാനിച്ചില്ല, എന്തായാലും രണ്ടുമൂന്ന് ദിവസം കാണും. വാപ്പ എന്തോ ഒന്നും മിണ്ടാത്ത. നമ്മൾ എന്ത് മിണ്ടാന? അല്ല, ടീച്ചേഴ്സിന്റെ ക്യാമ്പിന് തന്നെയാണോ വന്നത്? അല്ലാതെ പിന്നെന്തിനാ? ആ, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ പിന്നെ നിങ്ങൾ ഇരിക്കെ, ശരി എന്നാ. കറങ്ങി നടക്കുക അവള്, പുരക്കാരെ മുഴുവൻ കരയിച്ചും കൊണ്ട്. അല്ല, ഷാജാനെ പോയിട്ട് ഇതുവരെയും കണ്ടില്ലല്ലോ. ആ, ശരിയാണല്ലോ, ഞാനൊന്ന് നോക്കിട്ട് വരാം. ആ, ശരി. അവനെവിടെ പോയി? ലേഡീസ് ടോയ്ലറ്റ്.
അതെ, ഒരാളെ കളഞ്ഞു പോയി, അത് നോക്കിയതാ. നീയായിരുന്ന എടാ, അവൾ എന്തിനാടാ എന്നെ അടിച്ചത്? ആ, അതൊക്കെ എനിക്ക് എങ്ങനെ അറിയാം. എടാ, അവളുമാരെ അപ്പുറത്ത് കഴിക്കാനിരിപ്പുണ്ട്. എന്നാലും കൊലച്ചതിയായിപ്പോയി. ടീച്ചേഴ്സ് ക്യാമ്പിന് വന്നാണെന്ന്? ഒന്നുമല്ല, ഞാൻ ഇവിടെ ഉണ്ടെന്ന് മണത്തറിഞ്ഞിട്ട് വന്നതായിരിക്കും. ഒന്ന് രക്ഷപ്പെടണല്ലോടോ. അതുവഴി വന്നാലേ അവളുമാർ നിന്നെ കാണും. എന്നാ ഞാൻ ഇതുവഴി തന്നെ പോവാം. എടോ, താൻ പോയി പറ, എന്റെ വയറിന് സുഖമില്ലെന്ന്. ഇളക്കോന്ന് പറയാം. ആ, എന്തെങ്കിലും പറ. നോക്കിപ്പോണേ, ഇളക്കം അത് മതി. ആ, ഇവിടെ പിന്നെ ഒരു ഗുണമുണ്ട്, ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ വരത്തുള്ളൂ. അയ്യോ, എവിടെ സാജായ? അറിഞ്ഞാ സംഭവം വല്ലതും അറിഞ്ഞാ? അവന്റെ വയറും നല്ല സുഖമില്ല. സുഖമില്ല എന്ന് പറയുമ്പോ തീരെ സുഖമില്ല. അവൻ ബാത്റൂമില്ല, സംശയമുണ്ടോ? സത്യമായിട്ട് ബാത്റൂമില്ല. അല്ല, അതെന്താ ഇപ്പൊ പെട്ടെന്നൊരേനെ കേട്? അല്ല, അവന് വീട്ടിൽ നിന്ന് മാറി ആഹാരം കഴിച്ചാല് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇങ്ങോട്ടുള്ള യാത്രക്കിടയ്ക്ക് പല സ്ഥലത്തൊന്നും വയറിന് പിടിക്കാത്ത പലതും കഴിച്ചതല്ലേ, അതായിരിക്കും വയറ് കേടായത്. ഹോ, അവൻ ഒരു തരം മരണ വെപ്രാളോട് കാണിച്ചത്. എന്ന് വെച്ചാ വയറുവേദനയും കാണുവേ. എന്നാ നീ അങ്ങോട്ട് ചെല്ലും മോളെ. ഹാ, മോള് കഴിച്ചിട്ട് പോയാ മതി. ചെന്നാൽ അവനെ കാണാൻ പറ്റൂലല്ലോ, അവൻ ബാത്റൂമിലായിരിക്കൂലേ. മിക്കവാറും എന്താ അവിടെ തന്നെ താമസിക്കേണ്ടി വരും. അല്ല, വൃത്തിയുള്ള വയറുകൾക്ക് കുഴപ്പം വരൂ, അല്ലെങ്കിൽ എന്ത് കഴിച്ചാലും ഒരു കുഴപ്പം വരില്ല. പ്രത്യേകിച്ച് ഹാജിയാരുടെ വയറിന്. എനിക്കും ചെറിയ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. ഞങ്ങള് വാപ്പയും മോനുമാണല്ലോ, അപ്പൊ ഒരാൾക്ക് വയറ്റി പിടിക്കാത്തത് മറ്റേ ആൾക്കും പിടിക്കില്ല. ഓ, നീ ചെല്ലു മോളെ, ഭക്ഷണം നമ്മള് പാർസലായിട്ട് റൂമിൽ കൊണ്ടുവരാം. ൾക്ക് പഴയ സ്നേഹമൊന്നുമില്ലാന്ന് എനിക്കൊരു സംശയം. ഹാ, അല്ലെങ്കിൽ കേട്ടപ്പോഴുന്നേറ്റ് ഓടണ്ടല്ലേ. അല്ല, എന്താ അവൾ ഓർഡർ ചെയ്തേക്കണത്? നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ടില്ല. ആ, നന്നായി, പറഞ്ഞെങ്കിൽ മാറ്റി പറയേണ്ടി വന്നേനെ. എനിക്ക് രാവിലെ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം. കായ് കുറെ കീറും. വലിയ പ്രശ്ന, എനിക്കിവിടുത്തെ ഭക്ഷണം ഒന്നും പിടിക്കത്തില്ല. അതിന് ഇവിടുന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. അന്തരീക്ഷത്തിലൂടെ വരുന്ന ചില വൈറസുകളാ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഞങ്ങൾക്കാർക്കും പ്രശ്നമില്ലല്ലോ. അത് എല്ലാവരുടെ ബോഡിയിൽ എഫക്ട് ചെയ്യത്തില്ല. നമുക്ക് ഏതായാലും ഈ ഹോട്ടലിൽ നിന്ന് മാറാൻ മോളെ. വന്നപ്പോഴും മാറാനോ? എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടേക്ക, അതുകൊണ്ട് തൽക്കാലം മാറണ്ട. പിന്നെ ഞാൻ ഏതായാലും ബാത്റൂമിൽ ഇരിക്കണോ? അതൊക്കെ മാറുക്ക, അല്ലച്ചാ നമുക്ക് മരുന്ന് വാങ്ങിപ്പിക്കാം. ചില വൈറസുകളുടെ ഉപദ്രവം ഉണ്ടായാൽ അവിടുന്ന് മാറുന്നത് നല്ലതാ. അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടി വരും. നമുക്ക് ഒരു ദിവസം കൂടി നോക്കാം. ഒരു നിമിഷം പോലും എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല. എന്റെ ഇഷ്ടം കൂടി ഒന്ന് നോക്കിക്ക. അയ്യോ, വീണ്ടും വീണ്ടും വയ്യ. അയ്യോ, എനിക്കിവിടെ നിൽക്കണ്ട. അയ്യോ അയ്യോ അയ്യോ.
നീ എത്ര കിടന്ന് അഭിനയിച്ചാലും ഇവിടുന്ന് പോവാൻ പോണില്ലടാ നായേ. അതിന് ഇനിയും കൊല്ലും. ഇങ്ങനെ വെട്ടിവാരി വിഴുങ്ങാതെ കോഴി തൊണ്ട കുടുങ്ങും. പക്ഷെ എന്നാലേ ആദ്യത്തെ 2 മിനിറ്റ് എനിക്ക് ഇങ്ങനെ കഴിക്കണം, പിന്നെ സാധാരണ അല്ലല്ലോ. അപ്പൊ ഞങ്ങളൊരു വരുവാവും. അവന്റെ ബാപ്പയെന്നും പറഞ്ഞ് വന്നാള് ശരിക്ക് തട്ടുന്നുണ്ട്. അതിനു വേണ്ടിയാണല്ലോ കൂടെ കൂടിയിരിക്കുന്നത്, ഭക്ഷണത്തിനും പൈസക്കും വേണ്ടി. കൊള്ളാലോ. അയ്യേ, ആ വൃത്തിയട്ടമ്മ എന്നെ സൈറ്റടിച്ച് കാണിച്ചു. നിങ്ങൾ ആരെ നോക്കി ചിരിക്കുന്നേ? ആരെ നോക്കി ചിരിച്ചതല്ല, നല്ല ഭക്ഷണം അകത്ത് കഴിഞ്ഞാ എനിക്ക് അപ്പ ചിരി വരും. തൃപ്തി കിട്ടിയ എന്റെ ചിരിയാണേ. ലോകത്ത് ആർക്കും ഇല്ലാത്ത ഒരുപാട് സ്വഭാവം ഉണ്ട് ഇയാൾക്ക്. എന്നാ സകല കലാവല്ലഭൻ വിളിച്ചോളൂ. അങ്ങനെ അല്ല വിളിക്കണ്ട്. എന്നാ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിച്ചോ. വന്നത് സ്വർഗരാജ്യത്ത് തന്നെയാ. നല്ല ഭക്ഷണം, അതിലും നല്ല താമസം അല്ല കാജിയാരെ? എന്നും പറഞ്ഞു ഒരുപാടങ്ങ് കഴിക്കണ്ട, പിന്നീട് ഒന്നും കഴിക്കാൻ പറ്റണ്ടാവും. ശേ, ഇവിടുത്തെ ഭക്ഷണമായിട്ട് എന്റെ ശരീരം അങ്ങ് സെറ്റായി. ഇപ്പൊ രോഗം പിടികിട്ടി. ഇവിടുന്ന് നമുക്ക് അടി വാങ്ങിച്ചു തന്നിട്ടേ ഇയാള് പോകും. നീ മര്യാദക്ക് ആഹാരം കഴിക്കണ, ഇറക്ക വിളമ്പി വെച്ച ചിക്കനൊക്കെ നിന്നെ നോക്കി കൊഞ്ഞനം കുത്തേണ്. കഴിക്കട. ഓ ഓ, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഒരുപാട് താഴെയാ അവൻ ബാപ്പയായി കൊണ്ടുവന്നവൻ. രഹന പറഞ്ഞു അവളുടെ ഉമ്മയോട് കാണിക്കുന്നതൊക്കെ. വെട്ടിത്തിളപ്പിച്ച വെള്ളം തലവഴി ഒഴുക്കിയേ വേണ്ടത്. എനിക്ക് ചില ഹോട്ടലുകളിലെ താമസം ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് ഞാൻ മാറണമെന്ന് പറയുന്നത്. ഇവിടെ വേറെ നല്ല ഹോട്ടലുകളില്ലേ, അവിടെ താമസിച്ചാൽ എന്താ? ഈ ഹോട്ടൽ എടുത്ത ഇക്കയാ. എനിക്കിവിടെ പല്ലുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തൽക്കാലം മാറാൻ പറ്റത്തില്ല. എന്റെ സുഖമല്ല നീ നോക്കുന്നത്, മറ്റെന്തൊക്കെയാ? അല്ലെങ്കിൽ ഇങ്ങനെ നിർബന്ധം പിടിക്കേണ്ട കാര്യം എന്താ? തൽക്കാലം എനിക്കിവിടുന്ന് മാറാൻ പറ്റത്തില്ല, അത് ഞാൻ എന്റെ ബാപ്പയോടും പറഞ്ഞു കഴിഞ്ഞു. എനിക്കിവിടെ അങ്ങ് ഇഷ്ടമായിരുന്നു. എന്നാ നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ. അത് ശരിയാ ടീച്ചറെ. രഹനയാണല്ലോ, എടുക്ക്. എന്താ രഹന? അവൻ ഹോട്ടലിൽ മാറണമെന്ന് പറഞ്ഞു, ഞാൻ സമ്മതിച്ചില്ല. പിണങ്ങി പുറത്തോട്ട് വന്നിട്ടുണ്ട്. അവനെ അകത്ത് കയറ്റുന്ന കാര്യം ഞങ്ങൾ ഏറ്റു, നീ കട്ട് ചെയ്തോ. ടീച്ചർ വാ. എന്താ പറയാ? Thank you.
അവൻ അങ്ങനെ കിടന്ന് ഓടട്ടെ, നെട്ടോട്ട് ഓടട്ടെ. മുഖംമൂടികൾ അഴിഞ്ഞു വീഴാൻ അനുവദിക്കില്ല ഇവൻ. അതിനായി എന്ത് കളിയും കളിക്കും, എന്ത് കള്ളവും പറയും. ഇവിടെ വെച്ച് രോഹിണിയെ കണ്ടു, കൂടെ ഒരു ചെറുപ്പക്കാരനുണ്ട്. ഇനി ഇവന്റെ ലക്ഷ്യം ഇതാണ്. രോഹിണിയുടെ പേരിലുള്ള പ്രോപ്പർട്ടിയും രാഖിമോളുടെയും മോന്റെ പേരിൽ എഴുതി വെക്കാം.